വയനാട് വെള്ളാരംകുന്നിൽ സ്വകാര്യ ബസും ഒമിനി വാനും കൂട്ടിയിടിച്ച അപകടത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിസുധപരനായ ജെൻസന്റെ നില അതീവ ഗുരുതരം. പൂർണ്ണ ആരോഗ്യവാനായി മടങ്ങി വരാനുള്ള സാധ്യത വിരളമെന്ന് ഡോക്ടർമാർ. ജീവൻ നിലനിർത്തുന്നത് ഉപകരണങ്ങളുടെ സഹായത്തോടെയെന്നും ഡോക്ടർമാർ. വിവരങ്ങൾ നൽകാനായി അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. ഇതിനെ തന്നെയും ജെൻസൺ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ശ്രുതിക്ക് കാര്യമായ പരിക്കില്ല. കഴിഞ്ഞ ദിവസം വെള്ളാരംകുന്നിലായിരുന്നു ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. ഒമിനി വാൻ, അതായത് ജെൻസൺ ആയിരുന്നു ഈ ഒമിനി വാൻ ഓടിച്ചത്. ഒമിനി വാൻ നേരെ ആ സ്വകാര്യ ബസ്സിൽ ഇടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ തന്നെ നാട്ടുകാർ ഇടപെട്ടുകൊണ്ട് ഈ വാനൊക്കെ പൊളിച്ചുകൊണ്ടാണ് ഇവരെ പുറത്തെടുത്തത്. പുറത്തെടുത്തിട്ട് 9 പേര് ആ വാനിൽ ഉണ്ടായിരുന്നു. അതായത് ഈ ജെൻസനും ശ്രുതിയും അടക്കം 9 പേരുണ്ടായിരുന്നു. മറ്റുള്ളവരെ മറ്റ് കൽപ്പറ്റയിലെ ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ ആ ശ്രുതിയെയും കൽപ്പറ്റയിലെ ഒരു ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ശ്രുതി ഇപ്പോൾ പ്രശ്നമില്ല, അവർ സുഖമായി ഇരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജെൻസന് നേരെ മേപ്പാടിയിലെ ആ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇവിടെ ഇപ്പോഴും ചികിത്സയിലാണ്, ക്രിട്ടിക്കലായി തന്നെ തുടരുകയാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോഴും കഴിയുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ വെക്കണ്ട എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മളോട് മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാൽ തന്നെയും തങ്ങളിൽ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യും. മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളത് അത്ര പോസിബിൾ അല്ല. കാരണം അങ്ങനെ മാറ്റിയിട്ടും കാര്യമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ നിന്ന് ഇത് മാറ്റുവാനും കഴിയില്ല എന്നുള്ളതാണ് ആ ഡോക്ടർ പറയുന്നത്. അതായത് വെന്റിലേറ്ററിൽ നിന്നും അടക്കം മാറ്റുവാൻ കഴിയില്ല. ICU ആംബുലൻസിൽ നിന്ന് അടക്കം കൊണ്ടുപോകാനുള്ള സാധ്യതയും വളരെ വിരളമാണെന്നുള്ളതാണ് ഇപ്പോൾ മെഡിക്കൽ സൂപ്രണ്ട് അടക്കം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ, ചൂരമല മുണ്ടക്ക ഉരുൾപൊട്ടലിൽ ഈ ശ്രുതിയുടെ ഈ ജെൻസൺ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ച ശ്രുതിയുടെ കുടുംബം അടക്കം ഒലിച്ചു പോകുന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നു. ശ്രുതിയുടെ കുടുംബത്തിലെ അച്ഛനും അമ്മയും അടക്കം 9 പേരാണ് ആ ഒരു ദുരന്തത്തിൽ ശ്രുതിക്ക് നഷ്ടപ്പെട്ടത്. പിന്നീട് ഈ ജെൻസൺ മാത്രമായിരുന്നു ശ്രുതിക്ക് ഒരു അഭയമായിട്ട് ഉണ്ടായിരുന്നത്. ആ ജെൻസൺ ആണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട ഇന്ന് ഇപ്പോൾ ഈ ഒരു മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്.